ക്രിസ്മസ് തലേദിവസം വടകരയിൽ വ്യാപാരി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിയെ സമയബന്ധിതമായി അറസ്റ്റ് ചെയ്ത വടകര പോലീസ് സംഘത്തിലെ 17 ഉദ്യോഗസ്ഥരെയാണ് വടകര മർച്ചൻസ് അസോസിയേഷൻ ആദരിച്ചത്. മർച്ചൻസ് അസോസിയേഷൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ആദരിക്കൽ ചടങ്ങ് പ്രസിഡന്റ് എം അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. വടകര പട്ടണത്തെ ക്യാമറക്കുള്ളിലാക്കുന്ന പോലീസിൻ്റെയും നഗരസഭയുടെയും പദ്ധതിക്ക് മർച്ചൻസ് അസോസിയേഷൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. CCTV ക്യാമറയുള്ള ഷോപ്പ് ഉടമകൾ സാമൂഹിക പ്രതിബദ്ധത കണക്കിലെടുത്ത് ഒരു ക്യാമറ റോഡിന് അഭിമുഖമായി വെക്കണമെന്നും കടയടച്ചാലും CCTV പ്രവർത്തിക്കുന്ന രീതിയിൽ ആയിരിക്കണമെന്നും ആദരവ് ഏറ്റുവാങ്ങിക്കൊണ്ട് DYSP ഹരിപ്രസാദ് മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. പൊതുജനങ്ങൾക്കായിട്ട് ഒരു ക്യാമറ, ഒരു പൗരബോധത്തിന്റെ ഭാഗമായിട്ട് ഒരു ക്യാമറ പുറത്തേക്ക് വെച്ചു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഉപകാരം, സമൂഹത്തിന് മൊത്തം ഗുണം ചെയ്യും. അത് ഓരോ ക്യാമറ ഓരോ സ്ഥലത്ത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ റോഡ് മുഴുവൻ, നിങ്ങൾ അത്രയും ഷോപ്പുകൾ അടുപ്പിച്ചടുപ്പിച്ച ഷോപ്പുകളാണ്, ഓരോ ഷോപ്പും ഓരോ ക്യാമറ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു ഇൻഫർമേഷൻ, എന്തെങ്കിലും ഒരു ഒഫൻസിനെ കുറിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഇൻഫർമേഷൻ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു ഗുണം, ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങളെ സഹായിക്കാൻ ഇതിനൊക്കെ പറ്റും. ഇതൊന്നും ഇല്ലാതെ ഇപ്പോൾ നിങ്ങൾ നോക്കി നോക്കി ആ ഹോട്ടല്, അന്നത്തെ ഹോട്ടല് ന്യൂ ഇന്ത്യ ഹോട്ടലിന്റെ മുമ്പിലുള്ള ആ പുറത്തേക്ക് ക്യാമറ വെച്ചില്ലായിരുന്നെങ്കിൽ കിട്ടില്ല എന്നല്ല, ഒരു പ്രതീനെ കിട്ടില്ല എന്നല്ല, ഒരു പ്രതീനെ കിട്ടുക എന്നതിലുപരി ഞങ്ങൾ ഈ സ്നേഹാദരമൊക്കെ പറ്റിയതൊക്കെ ഞങ്ങൾ സമ്മതിച്ചു. ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ഉണ്ടായിരുന്ന സ്നേഹാദരങ്ങളൊന്നും ആലോചിച്ചോട്ടെ. ബുദ്ധിമുട്ട് ഞങ്ങൾ കേൾക്കുന്നതൊക്കെ എന്തൊക്കെ ആയിരിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കും. പിന്നെ ഇതിന്റെ പിന്നിൽ വരാവുന്ന കഥകളെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് ആലോചിക്കാം. നിങ്ങൾ പറയുന്ന പിന്നെ മീഡിയയും കാര്യങ്ങളൊക്കെ ഇപ്പൊ ന്യൂസുകളെ കുറിച്ചൊക്കെ ഇപ്പൊ പറഞ്ഞേ കിട്ടും. വാർത്തയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ വരിക എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കൊന്നും രൂപവുമില്ല. കാരണം നമ്മൾ ഇതിന് പിന്നെ നിയോഗിക്കപ്പെട്ടവരാണ്. ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാതെ നോക്കേണ്ടത് നമ്മളെ കടമയായിട്ടാണുള്ളത്. അത് അഥവാ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പിടിക്കേണ്ട ബാധ്യത നമ്മളെയാണ്. നമ്മളുടെ ബാധ്യതകൾ വരുമ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന് കാണാൻ ഇത്രയൊക്കെ ആളുകളെ ഒരു 6-7 ദിവസത്തേക്ക് നമ്മളന്ന് പ്രതീനെ പിടിക്കുന്നത് വരെ ഇത്രയും ആൾക്കാരെ എൻഗേജ് ചെയ്യിക്കാനുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പൊ ശരിക്കും പോലീസിലില്ല. ഇതിന്റെ ഇടയിൽ സംഭവിച്ച പലവിധ കേസുകളും സ്റ്റേഷനായാലും ഞങ്ങളായാലും എല്ലാം ചവിട്ടിപ്പിടിച്ച് മാറ്റി വെച്ചിട്ടാണ് ഈ ഇത്രയും ആൾക്കാരെ കൂട്ടിയിറക്കിയിട്ട് ഈ പരിപാടിയിലേക്ക് ഓടി വരുന്നത്. ചടങ്ങിൽ CI PM മനോജ്, NK ഹനീഫ്, PK രതീശൻ, PP രാജൻ, PA ഖാദർ, MK രാഘൂട്ടി, OK സുരേന്ദ്രൻ, ATK സാജിദ്, VK മുഹമ്മദ് അലി, KPA മനാഫ്, KK അജിത്ത്, പി അമൽ, അജിനാസ് അബ്ദുള്ള എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ, ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.